नमस्कार स्वामी जी। नमस्कार स्वामी जी, ഒരു ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പരിസ്ഥിതിയെക്കുറിച്ച് ആണ് പറഞ്ഞു വന്നത്. കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. തീർച്ചയായും നമ്മളൊരു ആല് ഇവിടെ ധാരാളമായി കാണുന്ന ഒരു മരമാണ് ആൽമരം. 21 തരം ആൽമരങ്ങൾ ഏതാണ്ട് ഇന്ത്യയിലുണ്ടെന്നാണ് എൻ്റെ അറിവ്. കടപ്രാവൊക്കെ ഈ കുലത്തിൽപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സൈക്ടോർമ പോലെ പെട്ടെന്ന് പറയുന്നതായതുകൊണ്ട് ചെറിയ തെറ്റ് പറ്റുമോ എന്ന് പേടിയുണ്ട്. നമ്മൾ കടപ്പിലാവെന്ന് പറയുന്ന, ശീമപ്പിലാവെന്ന് പറയുന്ന ഒരു മരമില്ലേ, അതൊക്കെ ആലിൻ്റെ വർഗത്തിൽപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കുലമാണെന്ന് തോന്നുന്നു പ്രാചീനമായി കണക്കാക്കുമ്പോൾ. ഇതൊരുപാട് വർഗമുണ്ട്. പൊതുവേ നാലെണ്ണമാണ് നമ്മൾ ഔഷധയോഗ്യമായി വളരെ ആദരവോടുകൂടി പറയുന്നവ. അരയാൽ, പേരാൽ, അത്തി, ഇത്തി, ഇവയാണ് നാൽപ്പാമരം എന്ന പേരിൽ പൊതുവെ അറിയപ്പെടുന്നു. ഇതുകൂടാതെ ബുദ്ധനിരുന്ന ബോധിവൃക്ഷം എന്ന് പറയുന്ന ഒരു ആൽമരമുണ്ട്, ഒരു അശ്വത്ഥം. ഇതൊക്കെ വളരെ പേരുകേട്ട വൃക്ഷങ്ങളാണ്. വിളാംബശ എന്ന് പറഞ്ഞൊരു മരമുണ്ട്, കവിധ്വജം. അത് ഈ വർഗമല്ല. ഇതൊക്കെ പ്രാചീന ഗ്രന്ഥങ്ങൾ മുതലേ വളരെ പേരുള്ള, ഗണേശന് തിന്നാൻ വളരെ ഇഷ്ടമാണെന്ന് പറയുന്ന കവിധ്വജം എന്ന വൃക്ഷവും ജംബു എന്ന വൃക്ഷവും, ജംബുഫലം, ഞാവൽ, ഇങ്ങനെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഇവിടെ ഉദാഹരണം എടുത്തത് ആല്. അതിൽ നാൽപ്പാമരം ആലാണ്. ലോകമെമ്പാടുമായിട്ട് 1121 ഉണ്ട്. ഈ ആല് പൂ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടുണ്ടാവില്ല. പൊതുവെ ഒരു ചൊല്ല് തന്നെ ഉണ്ട്, ആലിന് പൂവ് ഇല്ലെന്നൊരു ചൊല്ല്. മുട്ട കണ്ടിട്ടുണ്ടാവും. അത് യഥാർത്ഥത്തിൽ പൂവിൻ്റെ മുട്ടല്ല, പക്ഷേ അതിന് മുട്ട എന്നാ പറയുക. അത് പുതുതായി തളുക്കുമ്പോൾ ഇങ്ങനെ മുകളോ ഇങ്ങനെ നിൽക്കും, കണ്ടിട്ടുണ്ടാവും. ഇതാണ് കട്ടി നമ്മൾ ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. അത് വിടരുമ്പോൾ അതിൽ നിന്നിങ്ങനെ അതിൻ്റെ പുറത്തുള്ളൊരു സാധനം ഇങ്ങനെ അടന്ന് താഴെ വീഴും, കണ്ടിട്ടുണ്ടാവും. സ്വർണ്ണ മരമുള്ള ആ താഴെ വീഴുന്ന ഒരു തോണി പോലൊക്കെ ഇരിക്കും, കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിലാണ് ചെറിയ മുട്ടകൾ ഉണ്ടാകുന്നത്. അപ്പം ഇത് പേരാൽ മുട്ട എന്ന് വിളിക്കുന്നത് അന്വർത്ഥമാണ്. ആ മുട്ടാണ് ആ ഹോമത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് ഹോമിക്കുമ്പോൾ പ്രകൃതിയിലൊരു പരിണാമം വരുന്നുണ്ട് എന്നവർ കണ്ടെത്തിയിട്ടാണ് മന്ത്രങ്ങളോടൊപ്പം ഇത് ഹോമിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് അടർത്തിയെടുത്ത് കഷായം വെച്ച് കൊടുത്താൽ പനി ക്ഷിപ്രമായി മാറും. ഇത് പാലിൽ കഷായം വെച്ച് കൊടുത്താൽ ലൈംഗികമായ പ്രശ്നങ്ങളുള്ള സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങളെല്ലാം മാറും. കുട്ടിയുണ്ടാവാൻ വളരെ ഫലപ്രദമാണ്. അബോർഷൻ വരുന്ന സ്ത്രീകൾ, വന്ധ്യകൾ, ഇവർക്കൊക്കെ ഇത് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടുള്ളൂ. പണ്ട് കാലത്ത് വീട്ടുകാർക്കെല്ലാം അറിയാം. അവരുടനെ ഓടിപ്പോയി കഴിഞ്ഞാൽ കോളേജിൽ ഒന്നും കാണാറില്ല. അവർക്കറിയാം ആലാ നിൽക്കുന്ന അടുത്തുനിന്ന് ഇത് ഓടിച്ചെടുത്താൽ മതി. പേരാലിൻ്റെ മുട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ പേരാലിൻ്റെ തൂങ്ങിക്കിടക്കുന്ന വിടുവേർ മറ്റു തരത്തിൽ വളരെ ഫലപ്രദമാണ്. ഈ പൊക്കം വയ്ക്കാത്ത കുട്ടികൾക്ക്, ഡ്വാർഫ് ചില്ലറൻ, പൊക്കം വയ്ക്കാൻ ഇത് നല്ലതാണ്. തലമുടി വളരാൻ ഇത് വളരെ ഉത്തമമായി. ഈ തൂങ്ങിക്കിടക്കുന്ന പേര് ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് പറയേണ്ടി വരും. നമുക്കത് വിടാം, നമ്മുടെ ആ സബ്ജക്റ്റിലേക്ക് വരാം. ഈ ആല് നമ്മൾ ഒരിടത്തു നിന്ന് ഒരെണ്ണം പറിച്ചു കൊണ്ടുപോയി, ആലില്ലാത്ത ഒരു ദേശത്ത് കൊണ്ട് വെച്ചാൽ, ഈ മുകുളം ഇല്ലാത്ത സമയത്ത്, ഈ മുകുളം ഉണ്ടാകാത്ത സമയത്ത് ഒരാലിൻ്റെ തൈ, ചെറിയ തൈ, ഒരാലിൻ്റെ ഒരു അരി കൊണ്ടുപോയി കിളിപ്പിച്ച് ആൽമരമേ ഇല്ലാത്തൊരു ഏരിയയിൽ വെച്ചാൽ, ആ ആല് വളർന്ന് കായ്ച്ച് പിന്നീട് ആലുണ്ടാവുമെന്ന് സ്വപ്നം കാണുന്നുണ്ടാവില്ല. ഈ ആലിന് അതേ നാമധേയം വരുന്ന വണ്ടുകളാണ്. അതിന് മണ്ണിനെ വിണ്ണാക്കണമെങ്കിൽ പൂവും വണ്ടും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. മണ്ണും വിണ്ണും കുളിർപ്പിക്കുന്നത് രണ്ടും ചേർന്നാണ്.
ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വണ്ടിൽ നിന്ന് ബീജം വീണാണ് ഇതിന് കായുണ്ടാകുന്നതെന്നല്ല. അതെ അതെ, ചില അങ്ങനെ ഇനി തെറ്റിദ്ധരിച്ചിട്ട് അന്ധവിശ്വാസം എന്ന് പറഞ്ഞേക്കാം. ഇതിൻ്റെ പൂവ് വിടരുന്ന സമയത്ത് വളരെ ചെറുതായി നാളി, അതിനകത്തൂടെ ചെറിയ വണ്ട് നൂഴ്ന്നു കയറും. വൈദികരിങ്ങനെയാ പറയാം, ആ നൂഴ്ന്ന് കയറുന്ന വണ്ട് അകത്ത് കയറുമ്പോൾ ഇതിൻ്റെ ആ ചിറകുകൾ ഒടിഞ്ഞു പോകും. ചിറകൊടിഞ്ഞാലും ഇതിനൊരു ആവേശമുണ്ട് അകത്തൂടെ പോകാൻ, കാരണം ഇതിനൊരു ലക്ഷ്യമുണ്ട്. ഇത് നേരെ പോകുന്നത് ഇതിൻ്റെ അണ്ടാശയത്തിനടുക്കലേക്കാണ്. ഈ അകത്തേക്ക് കയറിയപ്പോൾ ഇതിൻ്റെ കാലുകളിൽ പറ്റിയ പൂമ്പൊടിയുമായി ഇത് ആവേശത്തോടെ അതിൻ്റെ ദൗത്യം നിർവഹിക്കുവാനാണ് പോകുന്നത്. അതിൻ്റെ മസ്തിഷ്കത്തിനകത്ത് പ്രകൃതി കൃത്യനിഷ്ഠയോടുകൂടി ഒരു ടൈം ഉൾപ്പെടെ കോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് മനുഷ്യൻ സൂക്ഷിച്ച് നോക്കി പഠിക്കേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. ഇത് കോഡിഫൈ ചെയ്ത് വെച്ച ഈ വണ്ട് വളരെ ആവേശത്തിലാണ്, അവൻ്റെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിലെത്തണം അവന്. അവനിതിന് പുറത്ത് ശത്രുക്കളോ അവനിതിന് പുറത്ത് ബാക്കിയുള്ളവരോ ഒന്നും അവൻ്റെ ചിന്തയിലുള്ളതല്ല. അവൻ ചുറ്റുപാടുകളെ ഒന്നും നോക്കുന്നില്ല. അവനെ കൃത്യമായ ലക്ഷ്യത്തിലായി പൂവിലൂടെ കയറി പോകുന്നത്. പോകുമ്പോൾ ഒരു ചിറക് പറിഞ്ഞു പോയിട്ടും തനിക്ക് പറക്കാൻ പറ്റുന്ന ഉപകരണമാണ് പോയത്, അത് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുക, ആ ചിന്തയില്ല. അത് സംരക്ഷിച്ചിട്ടുമല്ല പോകുന്നത്, അല്ല അത് എടുത്തുകൊണ്ടുമല്ല പോകുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ ഉടനെ വെച്ചു പിടിപ്പിക്കാൻ സർജനെ കാണാം, അതുമല്ല. അങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ ചെല്ലുന്ന വണ്ട് ഈ കാലിലും മറ്റും പറ്റിയ പൂമ്പൊടി അവിടെ ഫർട്ടിലൈസേഷന് വേണ്ടി അണ്ടത്തിൽ അർപ്പിച്ച്, അണ്ടകോശത്തിൽ അർപ്പിച്ച് കഴിഞ്ഞാൽ, അണ്ടകോശത്തിലേക്ക് പോകുന്ന നാളിയിൽ അർപ്പിച്ച് കഴിഞ്ഞാൽ, അടുത്ത പണി ഇത് അവിടെ മുട്ടയിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇണ ചേർന്ന് കഴിഞ്ഞ ഒരു പെൺവണ്ടായി വരുന്നത്. പെൺവണ്ടാണ് ഈ പരാഗം നടത്തുന്നത്. അവിടെ ഒരു കുറേ മുട്ടകളിടും, 10-12 മുട്ട എന്ന് കണക്ക് കൂട്ടുക, മുട്ടയിടും. ഈ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഈ പൂവ് കായായി വരുമ്പോൾ ഈ മുട്ടയിൽ ആൺ വണ്ടുകളും പെൺവണ്ടുകളും മുട്ടയ്ക്കാത്തിരിപ്പുണ്ട്. അതെ, ഇതിലെ പെൺവണ്ടിന് മുട്ട കുത്തിപ്പൊട്ടിക്കാവുന്ന അവയവമില്ല. ആൺവണ്ടിന് മാത്രമേ ഈ മുട്ട കുത്തിപ്പൊട്ടിക്കാവുന്ന അവയവമുള്ളൂ. ഈ ആൺവണ്ടി മുട്ട കുത്തിപ്പൊട്ടിക്കും. അത് പുറത്തിറങ്ങിയാൽ പെൺവണ്ടുകളുള്ള മുട്ടയും അത് തന്നെ കടിച്ചു പൊട്ടിക്കും. ഇത് രണ്ടും പുറത്തു വന്നാൽ ഇത് തമ്മിലാണ് ചേരും. കുറച്ച് കഴിയുമ്പോൾ എണ്ണ ചേർന്നാൽ ഈ ആൺവണ്ട് അപ്പോഴേ നശിച്ചു. പ്രകൃതിയുടെ ആ ഇത് നശിച്ചു കഴിഞ്ഞാൽ ഈ പെൺവണ്ട് അവിടുന്ന് പുറത്ത് കിടക്കും. ആൺവണ്ടിന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല, അത് അവിടെ വെച്ച് തീർന്നു. ആ പെൺവണ്ട് ഇണചേർന്ന പെൺവണ്ട് അതിനകത്ത് മുട്ടയുമായി വീണ്ടും കിടന്ന് അടുത്ത പൂവി കയറുക. ഈ ചക്രം സാധിക്കുമാറു വണ്ടും ആലും വേണം. ഇപ്പോൾ ഫൈക്കസ് റിലീജിയോസ എന്ന് പറയുന്ന അരയാലിൽ ഉള്ള വണ്ടല്ല പേരാലിലുള്ളതുണ്ട്. പരയാലിൻ്റെ വണ്ട് അവിടെ ഉണ്ടല്ലോ എന്നോർത്ത് പേരാലിൽ പരാഗം നടക്കുകയില്ല. മനസ്സിലായില്ല? ഇങ്ങനെയുള്ളൊരു മരം വെട്ടാൻ നേരത്ത് സൂക്ഷിക്കണം, ഇങ്ങനൊരു മരം വെച്ച് പിടിപ്പിക്കാൻ നേരത്ത് സൂക്ഷിക്കണം. ഇവിടെ ഈ വണ്ടിൽ ഒരു സർവജ്ഞനുണ്ട്. ഈ ആലിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളും തൻ്റെ കുഞ്ഞുങ്ങളുടെ പരമ്പരകളും ഒന്നിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഒരബോധമുണ്ട്. യേശ സർവേശ്വര എന്നും ഒരു സർവജ്ഞനുണ്ട്. കാരണം തൻ്റെ ലക്ഷ്യത്തിലേക്ക് ചിറകു പറിഞ്ഞാലും എത്താനുള്ള അറിവിനെ, സർവജ്ഞമായ ഒന്നിനെ തന്നിൽ സൂക്ഷിക്കുന്ന, അതിനത് LKG പോയിട്ടില്ല, അത് ടൈ ഒന്നും കെട്ടിയിട്ടില്ല, പക്ഷെ അതിൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നതിൽ അത് ഒരിക്കലും പരാജയപ്പെടുന്നില്ല. മാനവ ലക്ഷ്യം ജീവിതത്തിൻ്റെ നിറവേറ്റാൻ പരാജയപ്പെടുന്നത് അത്രയും മാനവൻ്റെ അതിക്രമങ്ങൾ കൊണ്ടാണ്. ഇത് അതിൻ്റെ ഫിലോസഫി. ഇവിടെയാണ് ആ വൃക്ഷം ആവാസ വ്യവസ്ഥയ്ക്ക്
അനുകൂലമാകാൻ പ്രകൃതി ഇന്നിടത്തെ ആകാവൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അന്നത്തെ പഠനങ്ങളിൽ ഏതൊരു സസ്യം മുറിക്കുന്നതിന് മുമ്പും എന്തിന് മുറിക്കണം, ഇത് മുറിച്ച് കഴിഞ്ഞ് ചെറുതും വലുതുമായ ഈ സസ്യം മുറിച്ചിട്ടോ ഈ ജന്തുവിനെ മാറ്റിയിട്ടോ ഇവിടം മണ്ണിട്ട് മൂടിയിട്ടോ കിട്ടുന്നത് നിലവിൽ പ്രകൃത്യാ നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ എന്ത് ലഭിക്കും, ഇതാദ്യം ചിന്തിക്കുക. ഒരു പുതിയ സസ്യം ഒരിടത്ത് കൊണ്ടുപോയി നടാൻ പോകുന്നതിന് മുമ്പ് അത് നട്ടു കഴിഞ്ഞാൽ എന്തവിടെ ഉണ്ടാവും, അവിടുന്ന് അതിൽ നിന്ന് പണം കിട്ടും. അത് മാത്രം കാരണമായി നട്ടിരുന്നില്ല, വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു സസ്യമോ വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ജന്തുവോ ഒരു ദേശത്തേക്ക് പറിച്ചു നടുമ്പോൾ കുറെ തൊഴിലുകളോ അതോടൊപ്പം തന്നെ കുറെ പേരുടെ ധന ആഗമമോ ഭരണരംഗത്ത് കിട്ടുന്ന നികുതിയോ പരിഗണിക്കുകയും ഭരണാധികാരികൾ നികുതിയിൽ തൃപ്തരാവുകയും തൊഴിലില്ലാതെ നിൽക്കുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വിദഗ്ധർ അവർക്ക് വലിയ തുകകൾ ശമ്പളം കിട്ടുന്ന തൊഴിൽ അതിൽ നിന്ന് ഉൽപ്പന്നമാകും എന്നുള്ളതോ, ഇന്ന് കണക്കാക്കുന്നുണ്ട്. ഇന്ന് പുതിയൊരു തൊഴിൽ സ്ഥാപനം തുടങ്ങുമ്പോൾ ഭരണാധികാരികൾ കാണുന്നത് എത്ര സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു അത്രയും നികുതി നമുക്ക് കിട്ടും, അതിൽ അവർ തൃപ്തരാ. അവർക്ക് ഫോറിൻ ടൂറുകളും ബഹളവും നടത്തണമെങ്കിൽ പണം വേണം. അവരിച്ഛിക്കുന്ന അവരുടെ സിൽബന്ധികളായവർക്ക് പലതരത്തിലുള്ള പാരിറ്റിയും അനുവദിച്ചു കൊടുക്കണമെങ്കിൽ സബ്സിഡികൾ അനുവദിച്ചു കൊടുക്കണമെങ്കിൽ ആ കൂടെ പൊഴിഞ്ഞ് പത്ത് പേർക്ക് പുറത്തും കിട്ടിയേക്കുമായിരിക്കും. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തവരെ ഉദ്ധരിക്കാൻ, അതായത് മക്കളുടെ കൂട്ടത്തിൽ ഒന്നിനും കൊള്ളാത്തവനെ എങ്ങനെയെങ്കിലും ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്നതിന് വേണ്ടി അച്ഛനും അമ്മയും ബാക്കിയുള്ളതെല്ലാം അവനിലേക്ക് കേന്ദ്രീകരിപ്പിക്കുന്നത് പോലെ തങ്ങളുടെ അണികൾക്ക് വേണ്ടിയാണ് ഈ ജീവിതമെന്ന് ധരിപ്പിക്കുവാൻ വേണ്ടി അവരെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അവരെ കൂടെ നിർത്തുന്നതിന് വേണ്ടി അവരുടെ എല്ലാ ദുഷ്ചെയ്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരമായി ഒരു രാഷ്ട്രത്തിൻ്റെ ചേതനയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ പ്രസ്ഥാനങ്ങളും ജനാധിപത്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ജനത്തെ സമഗ്രമായി കണ്ടുകൊണ്ടുള്ളൊരു കാഴ്ചപ്പാടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വാദം തെറ്റായിരിക്കാം. തെറ്റല്ല സ്വാമിജി. അപ്പം അങ്ങനെ വരുന്ന ഒരു സ്ഥിതിയിൽ അതിന് പണം വേണം, എനിക്കും എൻ്റെ സിൽബന്ധികൾക്കും ജീവിക്കാനുള്ള പണം വേണം, അതിനുള്ള നിയമനിർമ്മാണങ്ങൾ വേണം, അതിനുള്ള കോൺട്രാക്റ്റുകൾ വേണം, അതിനുള്ള കൊടുക്ക വാങ്ങലുകൾ വേണം. ഇതിൽ ഭരണാധികാരികൾ തൃപ്തരാണ്. ആര് വന്നാലും നാളെ അങ്ങയോടിരുന്ന് സംസാരിക്കുന്ന നിർമ്മലാനന്ദഗിരിയെ പിടിച്ച് അധികാരത്തിലിരുത്തിയാലും നിർമ്മലാനന്ദഗിരിയെ അയാളുടെ ഇക്കാലം അത്രയുമുള്ള ജീവിതത്തിൽ തുണച്ചവരും സിൽബന്ധികളായവരും നിർമ്മലാനന്ദഗിരിക്ക് വേണ്ടി കൊടി പിടിച്ചവരും നിർമ്മലാനന്ദഗിരിക്ക് വേണ്ടി കുഴികുത്തിയവരും നിർമ്മലാനന്ദഗിരിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചവരും നിർമ്മലാനന്ദഗിരിക്ക് വേണ്ടി കഞ്ഞി തിളപ്പിച്ചവരും ഒക്കെ ആയിരുന്ന ഒരു ജനത ഉണ്ടാവും. അവരോട് നന്ദിപൂർവ്വം പെരുമാറാനുള്ളതായിരിക്കണം നിർമ്മലാനന്ദഗിരിയുടെ ജീവിതമെന്ന് വന്നാൽ തീർച്ചയായും സമഗ്രമായ രാഷ്ട്രചേതനയ്ക്കൊന്നും അവിടെ പ്രസക്തി ഉണ്ടാവില്ല. പ്രസംഗത്തിൽ രാഷ്ട്രചേതനയും ഭരണഘടനയുടെ പവിത്രതയും ബാക്കിയുള്ളതും ഒക്കെ ഉണ്ടാകും, അത് ജനങ്ങളെ പറ്റിക്കാനെന്നല്ലാതെ യാതൊരു വിധത്തിലും ജനജീവിതത്തിൻ്റെ സമഗ്രത ഒരിക്കൽ പോലും ചിന്തിക്കാനിടയുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരമൊരു ദശാസന്ധിയിൽ ഭരണാധികാരികൾക്ക് ചിന്തിക്കാവുന്നത് ഇത് മാത്രമാണ്, ഈ വരവ് മാത്രം. കച്ചവട സംഘങ്ങൾക്ക് ചിന്തിക്കാവുന്നത് ഇതിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്ന ലാഭം മാത്രമാണ്. തൽക്കാലം ഒരു വ്യക്തമായ ആവാസ വ്യവസ്ഥയുള്ള ഒരു ഭൂമിയിൽ
ആ ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായി താറുമാറാക്കി അവിടുത്തെ സസ്യജാലങ്ങളെ ജന്തുജാലങ്ങളെ യാദൃച്ഛികമായ നിലനിൽപ്പിനെ അവിടെ ഓടി നടക്കുന്ന പ്രകൃതിയെ അതിൻ്റെ പരിണാമങ്ങളെ അവിടെ വരുന്ന കാറ്റ് മഴ മുതലായവയെ ഇവയൊക്കെ അവിടെ പുതുതായി ജനിക്കുന്ന ജനുസുകളെ ഇതിനെയൊന്നും ചിന്തിക്കാനുള്ള വിവരമൊന്നും നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരിയാണ്, അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം അതാണെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ കച്ചവടക്കാരനായ ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ്. ഇപ്പോൾ ഉള്ളത് എനിക്ക് നഷ്ടമാണ്, അത് പറിച്ചു കളയുന്നു, അടുത്തത് വയ്ക്കുന്നു. അങ്ങനെയാണ് ഈ കൊമേഴ്ഷ്യൽ ക്രോപ്പുകൾ മുഴുവൻ രംഗത്ത് വരുന്നത്. ഇത് വയ്ക്കുന്ന സമയത്ത് കുറച്ച് പഠിപ്പുള്ള ആളുകളുണ്ട്, പഠിച്ചിട്ട് എം എസ് സി ബയോകെമിസ്ട്രി പാസ്സായിരിക്കുന്നു, ഫാർമക്കോളജി പാസ്സായിരിക്കുന്നു, ജനറ്റിക്സ് പാസ്സായിരിക്കുന്നു. ഇതൊക്കെ പഠിച്ചിട്ട് വെറുതെ നിൽക്കുകയാണ് കുറേ പിള്ളേർ ഈ രാജ്യത്ത്. തൊഴിലെടുക്കണ്ടേ? ഇവരെ പഠിപ്പിച്ചപ്പോൾ ഇവർക്ക് മാസം ഇത്ര ലക്ഷം രൂപ ശമ്പളം കിട്ടാവുന്ന തൊഴിലുണ്ടാകും എന്ന് പ്രലോഭിപ്പിച്ചിട്ടാണ് പഠിപ്പിക്കലും സിലബസ് ഉണ്ടാക്കലും പോയത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചാലും നിങ്ങൾ മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് മര്യാദയ്ക്ക് ചുമടിയോ എന്നൊക്കെ ജീവിക്കണമെന്ന് അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനി അവർക്ക് ഇത് ചുമടി നോക്കാൻ പറ്റില്ല, ഇനി അവർക്ക് എന്നിട്ട് കഞ്ഞി തിളപ്പിക്കാൻ പറ്റില്ല, ഇനി അവർക്ക് മുണ്ടെടുത്ത് നടക്കാൻ പറ്റില്ല. കാരണം അവർ പഠിക്കാനിട്ട ഷൂസും സാധനവും എല്ലാം അഴിച്ചു വെച്ചിട്ട് പഴയ പോലെ തോർത്തു കൊടുത്ത് പറമ്പിലേക്കും പാടത്തേക്കും ഉറങ്ങാൻ പറ്റില്ല, പത്ത് രൂപ ശമ്പളത്തിൽ ജീവിക്കാൻ പറ്റില്ല. അവരുടെ ദൈനംദിന ചിലവ് അച്ഛനും അമ്മയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടിരുന്നത് പോലും ആയിരങ്ങൾ ചെലവഴിച്ച് ചെത്തി ജീവിച്ചിട്ടാണ് ഈ വിദ്യയും നേടി വീട്ടിലേക്ക് പോകും. ഇവരെ വെറുതെ ഇരുത്തി കഴിഞ്ഞാൽ ഇവർ 25 കൊല്ലം ഇവരെ പഠിക്കാമെന്ന് പറഞ്ഞെന്ന് വെറുതെ ഇരുത്തിയതാണ്. ആകെ 2 കൊല്ലത്തിൻ്റെ സാധനമായി 25 കൊല്ലം നീട്ടി പഠിപ്പിച്ചെടുത്തത്. ഇങ്ങനെ പഠിപ്പിച്ചെടുത്ത ഇവർ വെറുതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭരണാധികാരിയുടെ കഴുത്തിന് പിടിക്കും. അപ്പം അതിന് മുമ്പ് ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. ഇവർക്ക് കൊടുത്ത പ്രലോഭനങ്ങൾ കുറേ പേർക്കെങ്കിലും യാഥാർത്ഥ്യമാകണം. 1000 പേരെ പഠിപ്പിച്ചിറക്കുമ്പോൾ അതിൽ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടിയാൽ മതി. 1000 പേർക്ക് കിട്ടിയതായി കണക്കാക്കി അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവൻ അവിടെ അനങ്ങാതിരുന്നോളൂ, ഒരു പണിയും ചെയ്യാതെ, കപ്പാടാതെ, കഞ്ഞി കുടിക്കാതെ ഒക്കെ അവനിരുന്നോളൂ. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് കക്ഷത്തിനകത്തൊരു കവറും വെച്ച് ആപ്ലിക്കേഷനും അയച്ച് ആഴ്ചതോറും ആപ്ലിക്കേഷൻ അയക്കാൻ ഭരണാധികാരികൾ ഇടയ്ക്കിടയ്ക്ക് കമ്പനികളെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ആളുകളെ നിങ്ങൾ കോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. 4 ഇൻ്റർവ്യൂ നടത്തി, അവൻ്റെ കയ്യിൽ വല്ലതും ചില്ലറുണ്ടെങ്കിൽ അതും കൂടെ മേടിച്ചെടുത്തു, കുഴപ്പമൊന്നുമില്ല. അവൻ്റെ വണ്ടിക്കൂലിയൊക്കെ വണ്ടിക്കാർ വാങ്ങിച്ചെടുത്തു. മനസ്സിലായില്ല? ഇവനൊരു 40-50 ആകുമ്പോഴേക്ക് 1 കൊല്ലോ 2 കൊല്ലോ വല്ല ജോലിയും കിട്ടിയാലും മതി. പിന്നെ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇവനെ ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ ഇവൻ സമരം നടത്താനോ എതിർക്കാനോ പോലും ഇവൻ്റെ ഈ ഊർജ്ജം മുഴുവൻ കിടക്കുന്ന യൗവനം ഒന്ന് പോയി കിട്ടിയാൽ മതി. ആദ്യവന് ഉള്ള സ്ഥാപനങ്ങളുടെ എല്ലാം പടികയറി ഇറങ്ങി സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനായി, വല്ലവരും തരുന്ന ഒരു അപ്പം തിന്നാൻ വേണ്ടി മാത്രം കൊള്ളുന്നവനായി, വല്ലവൻ്റെയും കീഴിൽ അടിമയായി പണിയെടുക്കാൻ മാത്രം കൊള്ളുന്നവനായി, അടിമയായി ആരുടെ കീഴിൽ പണിയെടുക്കുന്നു അവന് വിദ്യാഭ്യാസവും വിവരവും വേണ്ടെന്ന് ഉറപ്പുള്ളതായി. വിദ്യാഭ്യാസമുള്ളവന് വേറൊരുത്തനെ അടിമയാക്കാൻ പറ്റില്ല. ഇതൊക്കെ വളരെ സങ്കീർണമാണെന്നായിരിക്കും. ഇത്ര ഒരു വ്യവസ്ഥാപിത സമൂഹത്തിൽ ഇതിനാണല്ലോ വ്യവസ്ഥാപിത, ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയത്. ഇതൊരു വ്യവസ്ഥാപിത സമൂഹമാണ്. ആ വ്യവസ്ഥാപിത സമൂഹത്തിൽ ഇത്തരം നൂലാമാലകൾക്ക് നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ കച്ചവടക്കാരന് കാശുണ്ടാവണം, പഠിപ്പുള്ളവന് അവൻ സങ്കല്പിക്കാത്ത പണം ഉണ്ടാവണം, ശമ്പളമായി കിമ്പളവും കിട്ടണം, മറ്റ് ഇൻസെൻറ്റീവുകൾ വേണം. ഇതിന് അനുഗുണമായ രീതിയിൽ ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പ് തുടങ്ങുമ്പോഴോ ഒരു കെട്ടിടം പണിയുമ്പോഴോ അവിടുത്തെ പട്ടിയും പൂച്ചയും ആടുകളും മാടുകളും എല്ലാം നിൽക്കുന്ന ആ വ്യവസ്ഥയെ എങ്ങനെ താറുമാറാക്കുന്നു എന്ന് പ്രാചീനർക്കുള്ള ഒരു അറിവ് നമുക്കിന്നില്ല. നമ്മളിപ്പോൾ പോയി നമ്മുടെ ഒരു ആശ്രമം ഒരിടത്ത് തുടങ്ങി, ആ ആശ്രമം തുടങ്ങിയിരിക്കുന്നിടത്തൊരു ഗല്ലിയുണ്ട്, അതിൻ്റെ സമീപത്തൊക്കെ കോളനി പോലെ ആളുകൾ താമസിക്കുകയാണ്, അവിടെയൊക്കെ നാടൻ നായ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ സ്വാമിയെ കാണാൻ വരുന്ന ഭക്തന്മാർ വിഷമത്തിലാവും. അഹിംസാലു സത്യധർമാദികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ, ഈ നൂറ്റാണ്ടിലെ ധർമ്മത്തിൻ്റെ നിത്യപ്രതീകവും അഹിംസയുടെ പ്രവാചകനും ശാന്തിയുടെ പരമോന്നത ദൂതനുമായ നിർമ്മലാനന്ദഗിരിയുടെ ആശ്രമത്തിലേക്ക് വരുന്നവനെ പട്ടി കടിക്കാതിരിക്കുന്നതിന് വേണ്ടി പട്ടികളെ നിർമ്മാർജ്ജനം ചെയ്യാൻ പഞ്ചായത്തിൽ ഒരു ഓർഡർ കൊടുത്ത്, മനസ്സിലായി? ആ നിസാരമായ നാടൻ നായ പോലും
ശത്രുവാണെന്ന് വിചാരിക്കുന്നവരാണ് ആധ്യാത്മികതയുടെയും ഭൗതികതയുടെയും അത്യുന്ത രംഗങ്ങളെ വിരാജിക്കുന്നതെങ്കിൽ ആ നാടിൻ്റെ ആവാസ വ്യവസ്ഥയെ, അവിടുത്തെ മാലിന്യങ്ങളെ മുഴുവൻ ഇവൻ അവസാനം കോരി ഇവൻ്റെ മുറിക്കകത്ത് വെച്ച് പൂജ ചെയ്യേണ്ടി വരും. പന്നിയും പട്ടിയും കോഴിയും അങ്കണഭംഗിയാകുന്ന കോഴിയും ഗ്രാമഭംഗിയാകുന്ന പന്നിയും പാന്തന് ആശ്രയമാകുന്ന നാടൻ നായും ക്ഷയരോഗാണുക്കളെ നിർമാർജ്ജനം ചെയ്യുന്ന, മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, കാക്കയും വായുവിലെ മാലിന്യങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന പാമ്പും എല്ലാം ചേർന്ന് സമുജ്വലമായ ഒരു ജീവിത മാതൃക. അവയോടൊക്കെ ഇണങ്ങി വ്യാവസായിക താല്പര്യങ്ങൾക്കപ്പുറം സമഗ്രമായ ഒരു രാഷ്ട്രചേതനയും ഒരു ജീവചേതനയും ഉള്ള ജീവിതം, അത് ഭാവന ചെയ്യുന്നിടത്താണ് ആവാസ വ്യവസ്ഥയുടെ അടിസ്ഥാന തന്തുക്കളുള്ളത്. അവിടെയാണ് ഈ എക്കോളജി എന്നൊക്കെ പറയുന്ന, അതായത് നമ്മുടെ എക്കോ, നമ്മുടെ തന്നെ ശബ്ദത്തിൻ്റെ ഒരു മാറ്റൊലി. എക്കോളജിയുടെ അർത്ഥം അതല്ല, നമുക്കതിനെ ഇങ്ങനെ ഒന്ന് ഒരു പുനർ നിർവചനം ചെയ്യാമെന്ന് മാത്രം. കാരണം പ്രപഞ്ച ശബ്ദം പ്രതിധ്വനിപ്പിക്കും. പ്രപഞ്ചം നമ്മുടെ ഭാവ വിടംബനമുള്ള നടനാണ്. പ്രപഞ്ചമസ്മത് ഭാവ വിടംബന പാടവമാർന്ന നടൻ, പ്രപഞ്ചമസ്മത് വചനാമ്രേടന പണ്ഡിതമാം ക്ഷീരം, പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പു, പ്രപഞ്ച മുഖരം മുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പു, പ്രപഞ്ചമരുളൂ പട്ടും വെട്ടും പകരത്തിനു പകരം. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതമാണെന്നാണ് ഓർമ്മ. ഏതാണ്ട് അതുപോലെ പ്രകൃതിയെ തന്നിൽ തന്നെ കണ്ട് ജീവിച്ച പ്രകൃതി ഉപാസകന്മാരായ ഋഷികൾ ദ്രവ്യവിജ്ഞാനവും പദാർത്ഥവിജ്ഞാനവും പ്രകൃതിയുമെല്ലാം ചേർത്ത് വെച്ച് രൂപപ്പെടുത്തിയ പ്രായോഗികവും സൈദ്ധാന്തികവുമായ രണ്ട് പാദങ്ങളോടുകൂടിയ വിപുല ദർശനമാണ് മന്ത്രശാസ്ത്രം പോലെ തന്നെ ആയുർവേദം.